തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് രംഗം വളരെ ചൂട് പിടിച്ചിരിക്കുന്നു. വളരെ ചൂട് പിടിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, തിളയ്ക്കുന്നു എന്ന് തന്നെ പറയാം. 10 ദിവസമേ ഉള്ളൂ, ഇനി 10 ദിവസമേ ഉള്ളൂ. അടുത്ത 31-ാം തീയതി ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകും. ആരെ വേണം എന്ന് തീരുമാനിക്കേണ്ട നിർണായകമായ ഒരു ദിവസമാണ് പിന്നെ 31 മെയ്. LDF ആണ് ഇപ്പോഴത്തെ രീതിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. LDF ആണ്, തൊട്ടു താഴെ UDFും വരുന്നുണ്ട്. പിന്നെ ഞാനും രംഗത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തിനെന്ന് വേണ്ടി അറിയാതെ BJP ഉണ്ടോ? അതെ, ഞാനും കൂടെ ഉണ്ട് എന്നുള്ള മട്ടിൽ നമ്മുടെ BJPയുടെ ഒരു രാധാകൃഷ്ണനും അവിടെ മത്സരിക്കുന്നുണ്ട്. കാരണം അവിടെ ഒരു ചലനവും ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് അവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ട്. BJPക്ക് ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമാണ്. അതേസമയം മറ്റവർ വീട് കയറി ഇറങ്ങിയുള്ള പ്രചരണം അവരാരംഭിച്ചു കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ 2-3 പ്രാവശ്യം തന്നെ LDFന്റെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. UDFും മോശമല്ല, ഒരു റൗണ്ടൊക്കെ അവർ ഓടിയെത്തിയെന്നുള്ള രീതിയിലാണ് അവരുടെ ആളുകളും പറയുന്നത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ് ഇപ്പോൾ എറണാകുളത്ത് ആ മണ്ഡലത്തിൽ ജനങ്ങൾക്ക് ഏറെ പരിചിതനായി കഴിഞ്ഞു. അത്രയും സംവിധാനങ്ങൾ ഇടതുമുന്നണി അത് ഉപയോഗിച്ച് തന്നെ അദ്ദേഹത്തിന് എല്ലാവർക്കും പരിചിതനായ ഒരാളാക്കി മാറ്റി. അതെ, ഒരു ഡോക്ടർ, പ്രൊഫഷണലി ഒരു ഡോക്ടറായ അദ്ദേഹം ബൊടുന്നനെ സ്ഥാനാർത്ഥിയായി വരികയും 2 ആഴ്ച കൊണ്ട് തന്നെ ആ സ്ഥാനാർത്ഥി കളം നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഇറക്കുമതി എന്ന് പറയാനാവാത്ത തരത്തിൽ, കാരണം അദ്ദേഹം അവിടുത്തെ കാരണം തന്നെ. പിന്നെ അദ്ദേഹത്തിന് ആദ്യം സഭയുടെ ആളാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒന്ന് ആക്ഷേപിക്കാൻ നോക്കി. അത് സഭ തന്നെ പറഞ്ഞു ഞങ്ങൾ ആരെയും നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഏതൊരാളിനും രാഷ്ട്രീയം ഉണ്ടെന്ന് പറയുമ്പോൾ ജാതിയും മതവും ഉണ്ടല്ലോ. ഏതെങ്കിലും ഒരു ജാതിയിലോ ഒരു മതത്തിലോ വിശ്വസിച്ചോ എന്ന് വിചാരിച്ചിട്ട് അയാൾ അങ്ങനെ ബ്രാൻഡ് ചെയ്യാനും ഒക്കില്ല. അതിൽ KV തോമസിന്റെ സാന്നിധ്യവും ഇടതുമുന്നണിക്ക് ഏറെ സഹായമാണ്. തീർച്ചയായിട്ടും KV തോമസിന്റെ സമുദായം ചില്ലറ സമുദായമൊന്നുമില്ല. എറണാകുളത്ത് വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന സമുദായമാണ്. അദ്ദേഹത്തെ പല പ്രാവശ്യം പാർലമെന്റിലേക്ക് നിയമസഭയിലേക്ക് അയച്ചത് എറണാകുളത്തെ ജനങ്ങളാണ്. അതിൽ ഒരു നല്ല ഒരു വിഭാഗം അദ്ദേഹത്തെ സഹായിച്ച അദ്ദേഹത്തിന്റെ സമുദായമാണ്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ KV തോമസിന്റെ സഹോദരൻ ഡോക്ടർ KV പീറ്റർ 2 ദിവസം അദ്ദേഹം അന്തരിച്ചിരുന്നു. അദ്ദേഹം വൈസ് ചാൻസലറായിരുന്ന ആളാണ് കാർഷിക മന്ത്രി. അതിന്റെ പേരിൽ അദ്ദേഹത്തിന് സഹോദരന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ KV തോമസിനെ ഇടതുമുന്നണി പ്രചരണത്തിന് പങ്കെടുപ്പിക്കുന്നില്ല എന്നൊരു ആരോപണം, ഒരു പ്രചരണം കോൺഗ്രസ്സുകാരൻ നടത്തുന്നത് വളരെ മോശമായ അവസ്ഥയിലെത്തി. വില കുറഞ്ഞ ഇത്തരം പ്രചരണങ്ങൾ ആരെങ്കിലും ജീവി കൊടുക്കും. സ്വന്തം ജ്യേഷ്ഠൻ മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചില കർമ്മങ്ങളും കാര്യങ്ങളും ഒരു സഹോദരൻ എന്നുള്ളതിൽ ചെയ്യണ്ടേ? മാതാപിതാക്കൾ മരിക്കും, സഹോദരങ്ങൾ മരിക്കും. അപ്പോൾ ഒരു നമ്മുടെ ഒരു കുടുംബാംഗത്തിൻ്റെ വിയോഗത്തിൽ നമ്മൾ അനുശോചനം രേഖപ്പെടുത്തുക മാത്രമല്ല, ആ ചടങ്ങുകളിൽ പങ്കെടുക്കാനുള്ള കടമയില്ലേ? അത് നമ്മുടെ തൃക്കാക്കരയിലെ ജനങ്ങൾ മനസ്സിലാക്കില്ല. ഈ കോൺഗ്രസ് അത് എന്ത് കണ്ടിട്ടാ ഇങ്ങനെയുള്ള ഈ അടിസ്ഥാനരഹിതമായ അല്ലെങ്കിൽ ഇത്രയും ബാലിശമായ ഈ ഇങ്ങനെയുള്ള അഭിപ്രായം? വിചിത്രമായ ഒരു കാര്യം, ഈ സഹോദരൻ അന്തരിച്ചതിൽ അനുശോചിച്ചുകൊണ്ട് സോണിയാഗാന്ധി AK ആന്റണിക്ക് സന്ദേശങ്ങൾ അയച്ചിരുന്നു KV തോമസിന്. ഇവിടുത്തെ നേതാക്കന്മാർ ഇത് അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അതിനുള്ള മര്യാദ ആന്റണിക്കും സോണിയയ്ക്കും ഉണ്ടായി, ഇവിടെ ഉള്ളവർക്ക് ഉണ്ടായില്ല. അതേസമയം ഈ പിന്നെ ഇവിടെ ഉള്ളവർ അദ്ദേഹത്തെ LDFിൽ നിന്ന് തെറ്റിക്കാനുള്ള ഒരു മാർഗം. ഈ ഇത്തരം കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ബാലിശമായ കാര്യങ്ങൾ, പിന്നെ പട്ടി പൂച്ച പ്രയോഗങ്ങൾ ഇങ്ങനെയൊക്കെ നടത്തി ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കാമെന്ന് വിചാരിച്ചാൽ ഇതൊക്കെ പഴയകാലമല്ലല്ലോ, ഇതൊക്കെ പുതിയ ആർക്കൊക്കെ മനസ്സിലാവില്ലേ? തൃക്കാക്കരക്കാർ അത്ര മണ്ടന്മാരാണോ? ഈ കോൺഗ്രസ്സുകാർ ഇപ്പോഴും ഈ പഴയ സഹതാപ തരംഗം അതുപോലെ ഇത്തരം ഈ ഇത്തരം പദപ്രയോഗങ്ങൾ ഒക്കെ നടത്തി ആളെ വോട്ട് പിടിക്കാം തെറ്റിദ്ധാരണയിലാണ് അവർ ഇപ്പോഴും ജീവിക്കുന്നത്. കാലം മാറിയത് അറിഞ്ഞിട്ടില്ല, അതാണ് കാര്യം. അല്ലെ, ഇവർ മോശക്കാരാണോ? UDF എന്തെല്ലാം കാര്യങ്ങൾ അവർ ഇതുവരെ പറഞ്ഞു പ്രചരിപ്പിച്ചിട്ടുണ്ട് പിന്നെ മറ്റുള്ളവരെ കുറിച്ച്. അതെ, അപ്പൊ അവർ മോശക്കാരില്ല. അപ്പൊ തരം കിട്ടുമ്പോൾ എല്ലാം ആവാം, പക്ഷേ KV തോമസിന് ഇപ്പൊ എന്ത് കിട്ടിയാലും എടുത്ത് ചടിക്കുക എന്നുള്ളൊരു തന്ത്രം ശരിയല്ല. അത് ഒരു 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 നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ നമ്മൾ നമ്മളെ അന്തിമമായി നോക്കുമ്പോൾ ഈ തൃക്കാക്കര വിധി എന്ന് പറയുന്നത് രണ്ട് മുന്നണിക്ക് ഒരുപോലെ പ്രധാനപ്പെട്ടതല്ലേ? അതെ, പക്ഷേ രണ്ട് മുന്നണിക്ക് ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. രണ്ട് മുന്നണിയിലെയും മുന്നോട്ടുള്ള പോക്കിനും നിലനിൽപ്പിനെ വലിയ കാര്യം. 100 അടിച്ചു കഴിഞ്ഞാൽ, സെഞ്ചുറി അടിച്ചു കഴിഞ്ഞാൽ LDFന് കിട്ടുന്ന നേട്ടമെന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയത്തിന് ഏറ്റവും വലിയൊരു നേട്ടമായി മാറും. തീർച്ചയായിട്ടും അതിനുള്ള പരിശ്രമമാണ് അവർ നടത്തുന്നത്. അഹോരാത്രം ഓരോ വോട്ടറേയും കാണുക എന്നുള്ളതാണ് അവരുടെ തന്ത്രം. അതുകൊണ്ടാണ് ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ നമ്മുടെ പിണറായി വിജയൻ തന്നെ അവിടെ ചെന്നിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലോ മറ്റുള്ളവർക്ക് പട്ടിയും പൂച്ചയും എന്നൊക്കെ വിളിക്കേണ്ടി വന്നത്. പക്ഷേ അത് കൂടുതൽ പ്രയോജനമായി എന്നുള്ളതാണ് അവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും LDF വളരെ മുന്നിലാണെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അവസാനം കിട്ടുന്ന റിപ്പോർട്ടുകൾ.